Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd ലോകാവസാനം അടുക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വരുന്ന നായകനാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദിയുടെ രൂപം, അടയാളം എല്ലാം ഹദീസുകളിൽ വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹറമിൽ ഒരു വെളുത്ത മനുഷ്യനെ കണ്ടപ്പോൾ ഇമാം മഹ്ദിയായി ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് ഒരു പണ്ഡിതൻ ഉംറക്ക് വേണ്ടി ഹറമിലെത്തിയതാണ്. വെളുത്തു തൊടുത്ത ആ മനുഷ്യൻ ഇമാം മഹ്ദിയാണെന്നുള്ള ജനങ്ങളുടെ വാർത്ത അത് തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായി, ബോധ്യപ്പെട്ടു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹ്ദിയുടെ രൂപവിശേഷണങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അക്കനൽ അൻഫി അജിലൽ ജബ്ഹത്തി, മൂക്ക് നേർത്ത വ്യക്തിത്വമാണ്. അതുപോലെ ഇമാം മഹ്ദിയുടെ നെറ്റിത്തടം വിശാലമായിരിക്കും, സുന്ദരനും സുമുഖനുമാണ്. അവിടെ നിന്ന് വീണ്ടും അരുളി, അൽ മഹ്ദിയു മിൻ ഇത്രതി മിൻ വുൽദി ഫാത്തിമ, ഇമാം മഹ്ദി എന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണ്. യുവാതി ഇസ്മുഹു ഇസ്മി, അദ്ദേഹത്തിന്റെ പേരും എന്റെ പേരും ഒന്നാണ്, അതായത് മുഹമ്മദ് എന്നായിരിക്കും. വൈസ്മു അബീഹി ഇസ്മ അബി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം എന്റെ പിതാവിന്റെ പേര് തന്നെയാണ്, അതായത് അബ്ദുള്ള എന്നായിരിക്കും. ഇമാം മഹ്ദിയുടെ ഹുറൂജ് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകാവസാനത്തിന്റെ പല ലക്ഷണങ്ങളും അടയാളങ്ങളും പ്രകടമായി കഴിഞ്ഞു. അശ്ലീലത വർദ്ധിച്ചു, മദ്യപാനം അധികരിച്ചു, ജഹലു വർദ്ധിച്ചു, അക്രമങ്ങൾ അനീതികൾ വ്യാപകമായി. ലോകത്ത് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. മുസ്ലിമീങ്ങൾക്ക് ഒരു ഉത്തമനായ നേതാവ് അനിവാര്യമായിരിക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് ഒരു നേതൃത്വം അത്യാവശ്യമാണ്. ആ നേതൃത്വം കൊടുക്കാനാണ് ഇമാം മഹ്ദി കടന്നു വരുന്നത്. അങ്ങനെ ലോകത്ത് നീതിയും നന്മയും ഇമാം മഹ്ദി നടപ്പാക്കും. യംല ഉൽ അർള ഖിസ്തം വഅദല, ലോകത്ത് നീതിയും അതുപോലെ നന്മയുമൊക്കെ ഇമാം മഹ്ദി നടപ്പാക്കും. ഭൂമി മുഴുവനും നീതി കൊണ്ട് നിറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹ്ദിയുടെ കീഴിൽ മുസ്ലിമീങ്ങൾ അണിനിരക്കുമ്പോൾ, നമസ്കാരത്തിനായി സഫ് കെട്ടി നിൽക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമുഖത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇമാം മഹ്ദിയുടെയും കീഴിൽ ദജ്ജാലിനെ തേടി മുസ്ലിമീങ്ങൾ പുറപ്പെടും. ദജ്ജാലിനെയും ജൂതന്മാരെയും ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടും. ഇമാം മഹ്ദിയുടെ ആഗമനം അതിവിദൂരമല്ല. അല്ലാഹു തആല ലോകാവസാനത്തിന്റെ കെടുതികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.